അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റജി സാറിനെയും ചർച്ചിനെയും സഹായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് റജി സാറിന്റെ. അപ്പൊ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഇത്രയും 10-30 വർഷം ആയി പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ 26 ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ചാനലുകാരോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമ്മളെ ചർച്ച് കേട്ടോ. അപ്പൊ നമുക്ക് കേറി വെക്കാം. ഓക്കെ, ഓൾറെഡി നമ്മളോട് കേറാൻ പറഞ്ഞാണ് ഞാൻ. പിന്നെ വീഡിയോ ഒക്കെ മാറ്റി അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വീഡിയോ എടുത്താട്ടാ. കുഞ്ഞു ഓൾറെഡി കേറി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഏയ്, ആരാ ഇരിക്കണേടെ? അപ്പൊ ഇതാ നമ്മളെ ഫാദർ സാറ് വന്നിട്ടുണ്ട് കേട്ടാ. മുമ്പ് ഡൽഹി പോയതേനു. ഏതായാലും നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. അപ്പൊ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് സാറിനോട് സംസാരിക്കാം. താങ്ക് യു സാർ. ബൗത്ത് അതാ സംസാരിച്ചു വന്നിട്ട് അതാ സീലേക്കണ്. വളരെയധികം സന്തോഷം. ഓ ഓക്കെ, താങ്ക് യു. റോഡ് മാർച്ച് ആറായി, പൈതൽ പൈതൽ ആറായി. तो फिर इनको आगे जाना, तो इनका सिम है ना यहाँ पे बंद हो जाएगा. एक सिम नहीं, जेएनके का सिम चाहिए ना. तीसरे दिन चल पड़ेगा? तो तीसरे दिन नहीं है ना, तो फिर इनको आज आज उनको बोलो आज ही चालू करके चाहिए. अभी पूछ के मेरे को फोन कर, आप भी पूछ के मेरे को फोन करना. और ठीक, आ जाओ आ जाओ, आओ. സാറിന്റെ പേര് ഞാൻ ജോ സാമുവൽ സാർ എന്നാ ഫസ്റ്റ് പറഞ്ഞത്. അത് ഇനോഗ്രേഷൻ ചെയ്ത ആളല്ലേ റജി. ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ റജി സാറാണ് കേട്ടോ. തിരുവനന്തപുരം കാട്ടാക്കാടാണ് ഫാദറിന്റെ വീട് വരുന്നത്, മാഡത്തിന്റെ വീട് വരുന്നത് പത്തനംതിട്ട. പത്തനംതിട്ട. ഓക്കെ ഓക്കെ. അപ്പൊ സാറിപ്പോ ജമ്മുത്തെ ആൾക്കെ വിളിച്ച്, ജമ്മുത്തെ ആൾക്കെ വിളിച്ച് നമ്മളെ സിമ്മും കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ പറ്റുമോ എന്നുള്ളൊക്കെ ചോദിക്കാണ്. എങ്ങനെയാണ്? മൂന്ന് ദിവസം പറഞ്ഞു അല്ലേ, മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ റെഡി ആവുള്ളൂ എന്നാ പറഞ്ഞത്. ഏതായാലും നോക്കട്ടെ, ഇന്ന് തന്നെ ഇപ്പൊ തന്നെ റെഡി ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയായ അടിപൊളിയായി. ഏതായാലും നമുക്ക് സാറിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. 30 വർഷത്തോളായില്ലേ ഇവിടെ? 30 വർഷമായി. 30 വർഷത്തോളായിട്ടോ സാറ് ഇവിടെ? 20 വർഷത്തോളം വൈഫും. നമ്മളെ മലയാളി പഞ്ചാബി അല്ലെ? രാവിലത്തെ സവനപ്പ കുടിക്കണ്. മോളിന്റെ പേരെന്താ? ഹന്ന. വാ റൈഡ് ചെയ്ത് പോരാ. നീ അവള് പാട്ടാടോ? സിസ്റ്റർ വന്നപ്പോ മുതല് പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഏതായാലും ഇഡ്ഡലി, മലയാളി ഇഡ്ഡലി കഴിച്ചിട്ട് കാലം കുറെ ആയി. നമ്മൾ ഓൾറെഡി ഭക്ഷണം കഴിച്ച നിങ്ങളുടെ വീഡിയോയില് കണ്ടതാണ്. ഇനിയിപ്പോ ചെറുപയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇഡ്ഡലി എത്തിക്കണ്. പിന്നെ ഇത് നമ്മള് പിന്നെ കഴിച്ചിട്ടില്ലേ കേട്ടെ, കാരണം ഓൾറെഡി വയറ് ഫുള്ളാണ്. ഏതായാലും വളരെയധികം സന്തോഷം സാറേ. റിജി സാറല്ലേ പേര്? റിജി. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഭയങ്കര സ്പീഡാണല്ലോ. കളിയാക്കണ കുഞ്ഞു, കുഞ്ഞു ഭയങ്കര കളിയാക്കല് മലയാളം അറിയില്ലാറിയാണ്ട്. ഡാഡി മമ്മി മലയാളി, മലയാളം അറിയില്ല. മലയാളം പഠിക്കേ, അമ്പലം പോയാ. ഓ നോ, ഇംഗ്ലീഷ് കുഞ്ഞു പോയി. ഭയങ്കര സ്പീഡാണ് കേട്ടോ.
ഏതായാലും വളരെയധികം സന്തോഷം. ഒരു പട്ടി ഇവിടെ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. പട്ടി എത്തിയതിനു ശേഷം ആ പട്ടിയുടെ പേര് നമ്മള് അതിനകത്തിട്ടു തട്ടക്കിട്ടു. ഭയങ്കര കമാൻഡാണ് കേട്ടോ, പക്ഷെ സൈലന്റ് ആണ്, ആള് ഇരിക്കണുണ്ട്, സൈലന്റ് ആയിട്ട് ഇരിക്കണത്. കമന്റ് ഇവിടുണ്ട് ഭയങ്കര ഹായ്. മൂപ്പര് വന്നപ്പോത്തിന് ഫോൺ ചെയ്തോ, ഫോൺ ചെയ്തോ ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ടാ. ഏതോ ആള് നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് സാമ്പാർ കിട്ടണിട്ട്, അടിപൊളി സാമ്പാർ കുട്ടിക്കാണ്ട് ഇപ്പൊ ഇഡ്ഡലി കഴിക്കാൻ പോവാണേ. അടിപൊളി എന്നതൊക്കെ ഓക്ക്, സാമ്പാർ കഴിക്കൂല പറഞ്ഞേ. നെയ് കാത്ത സാമ്പാർ, അല്ല സാമ്പാർ ഇഡ്ഡലി ഫിർക്കിയ കാത്ത മാഗി. വാ ഏ അച്ഛ, ഓള് പഞ്ചാബികളെ മാറിക്കാൻ ഭയങ്കര ഫാസ്റ്റ് ആട്ടാ. അടിപൊളിയായിട്ടാ സാറിന്റെ കൂടെ ഇരുന്ന് കണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്. സാമ്പാർ തിന്ന് കഴിഞ്ഞിട്ട് രണ്ട് ഒരു ഇഡ്ഡലി കഴിഞ്ഞു. ഏതായാലും നമ്മള് ഭക്ഷണം കഴിച്ചോണ്ടാണ്, ഇല്ലെങ്കി ഇപ്പൊ ആദ്യമായിട്ടാണ് രണ്ടു വട്ടൊക്കെ. സാറ് അങ്ങനെ ഒരു വട്ടം ഭക്ഷണം കഴിക്കാറുള്ളൂ ഒരു നേരം. ഏതായാലും അടിപൊളിയായി. നമ്മൾ ഈ ഒരു വൈക്ക വന്നീന കേട്ടോ, ഇവിടെയൊക്കെ മൊത്തം പൂളച്ചെടികളാണ്. പൂളച്ചെടി ഇതിപ്പോ ഇനി ഒരു വരൂലേ, പൂളച്ചെടികൾ. പൂളച്ചെടിൻ്റെ അടുത്ത് കൂടെ നമ്മളിങ്ങനെ ഏ ഇസ്ക നാം ഗ്യാ ഭൈ സാബ് ഇസ്ക ഏ ബാങ്ക് 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 ഫുള്ള് ബാങ്ക്. ആ ഇതിലെ വരല നടക്കൂലല്ലോ ആ കുതിരാളിയും കൊണ്ട്. ഇവിടുത്തെ ഒരു വാർപ്പിന്റെ സിസ്റ്റാണ് ഇത്, ബെൽറ്റ് വാർക്കാണ്, കമ്പിയും കാര്യങ്ങളൊന്നും ഇല്ല. നേരെ കോൺക്രീറ്റ് ഇടുക, കല്ലാണ്ട് എറിയ. അടിപൊളി. നമ്മളെ കുട്ടികളൊക്കെ അവിടെ കെട്ടിയിട്ട് കേട്ടോ. ഇനി ഏതായാലും സാറിൻ്റെ വീട്ടിൽ പോട്ടെ. ചെറിയൊരു ഇത് വാങ്ങിയാണ്, ഇവിടെ ഭയങ്കര റേറ്റാണ്. ഇങ്ങനെയാണ് ചർച്ചിലേക്ക് പോണ വഴി കേട്ടോ. മലയാളം പഠിക്കാണ്ട് ഓള് ഭയങ്കര സന്തോഷിക്കണോക്ക്. അപ്പൊ സിം എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം ഇതാ സാർ ഉണ്ടായതുകൊണ്ടാണ് ടൗണിന്റെ എന്താ പറയാ അയനാലോ ബൊമ്പിയാൾ താമസിക്കുന്ന അനിയാൾ. അതടിപൊളിയായി. ജമ്മു കാണാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ അവിടെ രാജസ്ഥാനിലുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ആയിരുന്നു. ഞാനും മോളും വൈഫും മാത്രം ഇവിടെ. ആ റോഡിന്റെ ഒരു ഭാഗം പഞ്ചാബ്, ഒരു ഭാഗം ജമ്മു കേട്ടോ. ഇപ്പൊ നമ്മള് ജമ്മുവിലൂടെ പോണേ. ഇത് വലത് ഭാഗം ജമ്മു, ഇടത് ഭാഗം പഞ്ചാബ് കേട്ടോ. ഈ ഗാവ് കാ നാം
അതെ 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 കുറഞ്ഞ വീടുകളും കാര്യങ്ങളും ഉണ്ട്. ഈ പ്ലാ രണ്ടെണ്ണം ഉണ്ട്. ഇത് ഇത് പഞ്ചാബിന്റെ പ്ലായും അപ്പുറത്താണ് ജമ്മുവിന്റെ പ്ലായും. ഗ്രാമത്തിന്റെ പേരാണ് ഈ പ്ലായ് എന്ന് പറയുന്നത്. അതെ 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 ജമ്മു പ്ലാനാണ്ടാ വൈസാബ ഇങ്ങനെ പറഞ്ഞെടുക്കും സാറ് നമ്മക്ക് മലയാളീകരിച്ച് തരും തെർജമ ചെയ്ത് തരും. ആ പ്ലാൻ എഴുതി. ആ അതെ 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 പഞ്ചാബി ഇവരൊക്കെ ചേക്കാണല്ലേ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള ആൾക്കാരെല്ലാം ജമ്മു കാശ്മീരുകാരാണ്. ഇവര് തമ്മിൽ മിങ്കിൾ തന്നെയാണല്ലോ. വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടല്ലേ. നമുക്ക് കാണുന്നത് ഹിന്ദിയിലേ കാണാൻ പറ്റുള്ളൂ. ഇത് പഞ്ചാബിന്റെ ബോർഡാണ്. ലാസ്റ്റ് പഞ്ചാബി ബോർഡാണ് ഇത്. ഇത് കഴിഞ്ഞാ പിന്നെ ഫുൾ ഇന്ത്യ ആയിരിക്കും എന്നാണ് സാറ് പറഞ്ഞത്. അടിപൊളി പോവാ സാറേ. നമ്മള് സിം എടുക്കാൻ വേണ്ടി പോകുന്നത് ജമ്മുവിലേക്കാണ്. ജമ്മു ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം രണ്ടും എല്ലാ വശവും ജമ്മു ആണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ള ഇപ്പൊ ജമ്മുവിലാണ് കേട്ടോ. അടിപൊളിയായിട്ടാ നമ്മളെ പാസ്റ്റർ സാറിന്റെ കൂടെയാണ് വന്നത്. വളരെയധികം സന്തോഷം. ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ സാറിനെ കാണാൻ കഴിഞ്ഞതും. അതുപോലെ തന്നെ സാധാരണ സിം എടുക്കുകയാണെങ്കിൽ 3 ദിവസം പിടിക്കും സിമ്മു ചാലു ആണെങ്കിൽ. നമ്മുടെ നാട്ടിൽ 1 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ചാലു പോവാ. പക്ഷെ ദാ സാറുണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് സിമ്മ് വരാൻ എടുക്കാൻ വേണ്ടി 9 കിലോമീറ്ററോളം ഉള്ളോട്ട് പോകുന്നുട്ടോ. ജമ്മുവിലെത്തി അങ്ങനെ റെഡിയായി. എനിക്ക് പുറകോട്ട് ഒന്ന് കാണിച്ചാൽ മതി. ആ അവിടെ ഉണ്ടല്ലേ ജമ്മു കാശ്മീർ. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതാ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് സാറിന്റെ ഹാൻഡ് കൊണ്ട് മാത്രം. 30 വർഷത്തോളം ഇവിടെ പഞ്ചാബികൾക്ക് കാസ്റ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് രാജസ്ഥാൻ ഒരുപാട് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഏതായാലും വളരെയധികം താങ്ക് യു സാർ. ബഹുത്ത് ഉഷി പോകയാ പിന്നെ അതേ വരുന്നുള്ളൂ. മലയാളം വരുന്നില്ല ഏതായാലും. അപ്പൊ ഇപ്പൊ തന്നെ ചാലു ആകും. അതാണ് ഭയങ്കര ഒരു ഇതിട്ടോ. കാരണം ഇങ്ങനെ ഒരിക്കലും കിട്ടാൻ സാധ്യല്ല സാറിനായോണ്ട് മാത്രം. ബൗത്ത് അപ്പതാ ഈ ഒരു ഷോപ്പാണ് ഫസ്റ്റ് ടൈം ഷോപ്പ്. ഇതാണ് ഷോപ്പ് കേട്ടോ. ഇതാണ് നമ്മളെ സാറിന്റെ വായിസാവ് അപ്കാ നാം രഘുബീർ സിംഗ്. ഓക്കെ ഇതാണ് വേറെ വയസ്സ് ഉള്ളത്. അഫ്ഗാൻ നാം ദീപക് കുമാർ. ഓക്കെ പ്രൊണൗൺസിയേഷൻ ഇവിടെ വേറെ വയസ്സ് ആവുമ്പോണ്ട്. അഫ്ഗാൻ ഗുൽഷൻ ഡിഗ്ര. ഓക്കെ ഓക്കെ സാറ് ഇവിടെ ഉണ്ട്. ഏതായാലും ഇവിടെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വ്യൂ ചെയ്തിട്ട് കാര്യമില്ല കാരണം അവിടുന്ന് ആരും ഇവിടെ വരാൻ സാധ്യതയില്ല. ഏതായാലും ഓക്കെ അടിപൊളി. അങ്ങനെ നമ്മളെ ആധാരം കാര്യങ്ങളൊക്കെ വെച്ചു. അതുപോലെ തന്നെ വേറെ ലോക്കലായിട്ടൊരു പ്രൂഫ് ആൻഡ് മസ്റ്റ് ആണ് ഇത്. നമുക്ക് വൈസ് ബൈസാബ് ആകട്ടെ നിന്നേരണ്. താങ്ക് യു ബൈസാബ്. ബഹുത്ത് ഖുഷി ഹോകയാ. താങ്ക് യു. അപ്പോൾ ഇതാ നമുക്ക് സാറിന് പറ്റാത്തതുകൊണ്ടാണ്. സാറ് നമ്മളെ ആളായത് കൊണ്ട് പറ്റൂല. ഇവിടെയുള്ള ആളുകൾ തന്നെ വേണം കേട്ടോ. ഓക്കെ കരിയർ. ഈ ഒരു സ്ഥലത്ത് നമ്മൾ സിം എടുക്കാൻ വന്നേ കേട്ടോ. കാരണം ഈ ഒരു ഭാഗം ഇനി നമ്മൾ കാണൂല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ എടുക്കുന്നത്. ഇതാണ് നമ്മളെ ദീപക് ടെലികോം ഷോപ്പ്. അടിപൊളി. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നേ നമ്മൾ. നമ്മളപ്പുറം വഴി കയറിപ്പോ കേട്ടോ. അടിപൊളി. ഫൈനലി നമുക്ക് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല സാറേ. ബഹുത്ത് ഖുഷി ഹോകയാ. ഇതാ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണല്ലേ. അതെ ചെറുപ്പത്തിൽ എന്തോ വീടൊക്കെ ഉണ്ടാക്കിയത് സാറാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞത്. ഏതായാലും ഇതാ ഈ ഒരു ബോയ്സാബിനോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ബഹുത്ത് ഖുഷി ഹോകയാ സാർ. പിന്നെ ഇതാണ് വയസ്സാബ് നമുക്ക് ചെയ്തെല്ലാം ചെയ്തത് വയസ്സാബ്. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് ഒരു വട്ടം ചെയ്തു സംഗതി ഫൈൽഡ് ആയിരുന്നു. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഏതായാലും രണ്ടാമത്തെ ചെയ്തത് റെഡിയായി. ഇപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ ഫോണിൽ ഇടാൻ പോവാണ്. വളരെയധികം സന്തോഷമായിട്ടാ. എന്താ പറയുക, ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. നമ്മൾ 3-4 ദിവസം ജമ്മുവിൽ പോയി കുടുങ്ങും എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഭക്ഷണം കഴിച്ചു കൊടുത്തത് സാറിന് പരിചയപ്പെടാൻ പറ്റി. വളരെയധികം സന്തോഷം. എന്താ പറയുക, ഒന്നും പറയാനില്ല. ചെറിയ കൂടിയിട്ടപ്പോൾ സിമ്മ കിട്ടിയപ്പോൾ ആരപ്പാ സീറ്റിലിരിക്കണേ. നിങ്ങളുടെ ഏറ്റവും നല്ലവണ്ണം ചലിക്കും കേട്ടോ. ഒരുപാട് ദിവസത്തിന് ശേഷമായിട്ടാണ് ഞങ്ങൾ സാറെ കാറിൽ കയറണേ.
അത് ധാരണ വന്നില്ല. ഒന്നും മറക്കൂല. പിന്നെ ഇവരൊക്കെ നമ്മളെ പാക് യുദ്ധത്തിന്റെ സമയത്ത് കുടിയേറിയവരാട്ടോ. ഗുജ്ജാറുകളല്ല സാറേ, ഗുജ്ജർ എന്ന് പറയുന്ന മുസ്ലിം വംശജരാണ്. ഇവരാണ് ഇവിടെ പാൽ ഉൽപാദിപ്പിക്കണതിൽ കൂടുതലും അല്ലേ. ഒരു ലേഡിയാണല്ലേ ഇത്, ഗുജറിലല്ലാണല്ലേ. ഇവര് സ്കൂളും കാര്യങ്ങളും വിദ്യാഭ്യാസത്തിനൊന്നും പോവില്ല ഇല്ലല്ലേ. ഇവര് ഈ ഒരു ലൈഫായിട്ട് അങ്ങനെ പോവാണ്. ഇവര് പഞ്ചാബി സംസാരിക്കും, പിന്നെ ഡോഗ്രി ഭാഷകളാണ് കേട്ടോ കൂടുതൽ സംസാരിക്കുന്നത്. നമ്മളിപ്പോ വന്ന വഴി കണ്ടതൊക്കെ ചിലപ്പോ അവരെന്നെ ആവാനാണ് സാധ്യത. അല്ല, ഈ ബോർഡറിനോട് അടുത്ത് താമസിക്കുന്നവരൊക്കെ അവിടെ തന്നെയല്ലേ. ഓക്കെ. ഡ്രൈ ക്ലീൻ കർണേവല ജഗ ഹേക്കാ ഇതില്. ഈ മരം എന്ത് ഇതെത്തിപ്പെടുന്ന മര പേരറിയോ? പിന്നെ നമ്മളെ ഉണങ്ങി കിടക്കുന്ന മരങ്ങൾ അറിഞ്ഞില്ലേ, അത് ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതെന്താ? അത് പോപ്പുലർ എന്ന് പറയും. പോപ്പുലർ ഇത് നമ്മളെ മരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തേക്ക് ആ ഒരു കിണത്തിപ്പെടുന്ന ഫ്ലൈവുഡിന് വേണ്ടി. ഫ്ലൈവുഡിന് ഉള്ള മരം അത് നീണ്ട കൊമ്പുകളായിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട്. ആ ഇവിടെ ബോർഡർ ഉണ്ട് കേട്ടോ, ഇനി ഇവിടെ വീട് എടുക്കാൻ പറ്റലുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ പോകാണ്. ഈ വില്ലേജിന്റെ പൗളല്ലേ ഇത് പറഞ്ഞ്, പൗൾ വില്ലേജ്, പ്ലാ വില്ലേജ്. ഓക്കെ, പ്ലാ വില്ലേജ് പോട്ട്ലി ലാസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. ഇത് അപ്പുറത്തൊക്കെ പാകിസ്ഥാനാണ്. ആ മരങ്ങളുടെ അപ്പുറം മല ഉണ്ട്, അതിന്റെ അപ്പുറത്തൊക്കെ പാകിസ്ഥാനാണ്. അങ്ങനെ ഫൈനലി സിമ്മൊക്കെ കിട്ടി. ഞങ്ങളിതാ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടോ. അതാണ് ചർച്ച് വരുന്നത് ഇവിടെ ഉണ്ടോ. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി ദീദിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ മോളെ റൈഡൊക്കെ ജയിച്ചിട്ട് ഞങ്ങൾ പോകും. ഓക്ക് മുട്ടയാങ്ങിയില്ലല്ലോ, ഇവിടെ മാറ്റി ഉഷാറായി നിൽക്കുന്നുണ്ട്. ഓളെ ഡ്രസ്സൊക്കെ കെട്ടിക്കാണ്ട് ആരാ ഇങ്ങോട്ട് ഏഞ്ചൽ ആയിക്കണേ. ഏഞ്ചൽ ഹന്നമോൾ അല്ലെ. ഹന്ന ലിഫ്റ്റ് കിട്ടിട്ടില്ല. ഏള് പോയി. ഇവിടെ ഹന്നമോളെ റോക്കി ഉണ്ട് കേട്ടോ. റോക്കി ടക്കുടു ലിസ്റ്റ് കിട്ടുന്ന ലിസ്റ്റ് കിട്ടുന്ന ലിഫ്റ്റ് കിട്ടുന്ന ഫുള്ളായിട്ടുണ്ട്. ഇതിലെങ്ങനെ ഉണ്ട്? ഫുള്ളായിട്ടുണ്ട്. ഏ കേ ആംഗ്രി ബേബി ഏ തക്കുടു റോസി തക്കുടു കുഞ്ഞാണെങ്കി അതിന് ചൂടകനായിട്ട് നിക്കട്ടെ. അന്നനെ അങ്ങനെതാ നമ്മള് വന്നിട്ട് ദീദിയാണ് ഇടങ്ങാറേക്കണ്. അപ്പൊ അതിന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നു കേട്ടാ. ഏതായാലും സാമ്പാറുണ്ട്, ചിക്കനൊക്കെ ഉണ്ടോ, അടിപൊളി. പിന്നെ ഇതെന്താ കറി ഇവിടുത്തെ പ്രശ്നം നാട്ടിത്താ സാറേ? ഇഞ്ചിക്കറി ഇത് ഇഞ്ചിക്കറി അത് കാബേജ് ഏ മോര് 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 ഇത് വേറെ ഇതുണ്ടാ. ആദ്യം സാറ് എന്താ പറയാ കടയിൽ പോയപ്പോ മോര് കിട്ടിയിട്ടില്ല, എന്നിട്ട് ദീദി പായിപ്പിച്ചാണ്.
ഏതായാലും വളരെയധികം സന്തോഷം. നമ്മുടെ വൈസ് ആപ്പ് ഇവിടെ ഉണ്ട്. രൺവീർ സിംഗ്, രഘുബീർ സിംഗ്, രഘുബീർ സാർ ഇവിടെ ഉണ്ട്. സാറിന് വന്നില്ല. അവിടെ ഇവിടെ ഉണ്ട്. ആ മാറ്റിച്ച് മാറ്റിച്ച് കൊണ്ടുവരും, മാറ്റിച്ച് കൊണ്ടുവരും. ആ ഇല്ല, പോകാനായിട്ടില്ല. കേരളത്തിന്റെ തനതായ ശൈലിയിലുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. ഇതുവരെ നമ്മള് പഞ്ചാബ് അതുപോലെ തന്നെ വെറൈറ്റി പലത് തിന്നു പോകുന്നതിന്. ഏതായാലും വീട്ടിന്ന് കഴിക്കണ ആ ഒരു സുഖം ഈ ഒരു ഫുഡിന് കിട്ടും. അടിപൊളി. ആ ഭക്ഷണം കഴിച്ചിട്ട് എത്രയായി? ആർമി ആർമി ആ ഭക്ഷണം അല്ലടാ, പച്ചേരിയാണ് ഇത്. സാധ്യതയോരാ നമ്മളറിയാം. അടിപൊളി. അപ്പൊ നമ്മളെ പച്ചേരി ചോറ് കിട്ടിയിട്ട് കുറെ കാലായിക്കണ്. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. എല്ലാ സാധനങ്ങളും ഇല്ലല്ല, ഭക്ഷണം മതി. അന്നത്തും കുറുകരവേട്ടാ ഈ അരി കഴിച്ചിട്ട് നൂറ് ദിവസമായില്ലേ? ഇവിടുന്ന് പോന്നിട്ട് തിന്നിട്ടില്ലല്ലോ. സാറി അരി ഇവിടെ നാട്ടിൽ നിന്ന് വരുമ്പോ ഉടനെ അതോ ഇവിടുന്ന് കിട്ടോ? അപ്പൊ അരി വാങ്ങണൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. 90 കിലോമീറ്റർ പോയിട്ടാണ് ഈ അരി വിലക്ക് കിട്ടുന്നുള്ളു. അപ്പൊ എവിടുന്ന് അത് പർച്ചേസ് ചെയ്യണേ? ഇത് പട്ടാൻകോട്ടെ, പഞ്ചാബ് പട്ടാൻകോട്ട്. അതാണ് മലയാളീസ് ജീവിക്കണേന്റെ ഓരോ അവസ്ഥകളാണ്. ഏതായാലും അടിപൊളി ബസ്മതി അരി അല്ലേ? അത് എപ്പോഴും നമുക്ക് കഴിക്കാനും കൊള്ളൂല. നമ്മള് ആകെ പായണുണ്ട്. അന്നമ്മക്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം പറഞ്ഞു. അപ്പോ സിസ്റ്റർ മിക്സ് ചെയ്ത് കൊടുക്കാണ്. വേ തിന്നോ. ഓള് ജങ്ക് ഫുഡിന്റെ ആളാണ് കേട്ടോ. പക്ഷെ ബർഗർ വാങ്ങാണ്. ചോടൂല ചോടൂല ചോടൂല. നീച്ച താരോ പാർക്കിമേ ആയിരേ കൊടക്ക് ഉപ്പറ ഇതായി. ഏനാ ഓക്കെ, ബൈ പോലോ, ഹായ് പോലോ. ഓക്കെ, എന്റെ മോളാണ്. എന്നാ സ്മെയിൽ 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 ബേബി സ്മെയിൽ സ്മെയിൽ പ്ലീസ്. നീ 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 കോയി മുസ്കിൽ നീ കോയി മുസ്കിൽ നീ ഏയ് കൊച്ചു മേ കോയി മുസ്കിൽ നീ പേടി പേടി എനിക്ക് പേടിയാ. ഓക്കെ 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 ഏ ഗോഡ ഏ ഗോഡ ഏ ഏ എന്നാ ഗോഡ ഏ ജി മാര കേറി 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 എന്റെ മോള് റൈഡ് ചെയ്ത് കൊണ്ടിരിക്കട്ടോ. എന്റെ മോൾ അവിടുന്ന് പേടിയായിട്ട് കേറിയില്ല, ഇറങ്ങി. എന്നാ ഇതെടുത്തേക്കോ ഇതെടുത്തേക്കോ. ഹായ് ബോലോ, ഹായ്. ഓള് വേഗം ഇറക്കാനാ പറഞ്ഞേട്ടോ. എന്നാ ഇതെടുത്തേക്കോ. എന്നാ ഹായ് ഹായ് ബോലോ. അടിയിൽ ഇറക്കാനാ പറഞ്ഞു. ഓക്കെ ഹായ് ബോലോ. ഫസ്റ്റ് ടൈം എന്നെ മോൾ. എന്നാ ഫസ്റ്റ് ടൈം ഓൾക്ക് പാർക്കിൽ പോണെന്ന് കണ്ടിട്ട് ഭയങ്കര ചാടിക്കളി. എന്നാ ഇന്ന നെക്സ്റ്റ് ടൈം ആയേക്കാ അപ്ക ബോത്ത് ട്രീറ്റ് ദേ ദൂംഗാ. ഓക്കെ നെക്സ്റ്റ് ടൈം മേ ആയേക്കാ അപ്ക പാസ്. ഓക്കെ അയ്യോ ഓള് സ്കൂളിൽ പോയിട്ടില്ല, അതുകൊണ്ട് കൊണ്ടുപോണ്ടായിരുന്നേ. ആ അങ്ങനെ സാറിന്റെ കൂടെ ബോർഡർ കാണാൻ പോവാണ്. ആരും ഫ്രണ്ടിൽ ഇരിക്കണോ? ഇതില് കാണിച്ചു തരട്ടാ. എന്നാ ഓക്കെ ഭയങ്കര സന്തോഷിക്കണം. ഓക്കെ പാർക്കില് പോണം. ഓക്കെ എന്തോ ലീവ് കിട്ടിയാണ്. ഇനി ലീവ് ആണ്. ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ.
വില്ലേജിലൂടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണ കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബോംബെയിലെത്തി, നമ്മളെ സാറുണ്ട്, സാറിൻ്റെ മേഡമുണ്ട്, നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു. ഒരുപാട് ഹിസ്റ്ററികൾ ഇവർക്ക് സംസാരിക്കാണ്ട്, ഒരുപാട് വർഷമായിട്ട് കേരളം വിട്ട് ഇവിടെയാണ് ഇവർ ജീവിക്കുന്നത്. പാസ്റ്ററായിട്ട് ഒരുപാട് വർഷമായിട്ട് പഞ്ചാബികൾക്ക് പാസ്റ്ററായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഒരുപാട് സ്റ്റേറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഇവരോട് എന്ത് ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് റിജി കെ സണ്ണി എന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ സ്ഥലത്ത്, ബൊമ്പിയാൾ എന്നുള്ള സ്ഥലത്ത് ഞാനിവിടെ താമസിച്ച് എൻ്റെ ജോലിയും അതുപോലെയുള്ള ഞങ്ങളുടെ ചർച്ചിൻ്റെ മിഷൻ വർക്കുകളൊക്കെ ഇവിടെ ചെയ്ത്, ചാരിറ്റബിൾ വർക്കൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ പെർമനൻ്റായിട്ട് ഇവിടെ താമസ സൗകര്യങ്ങളൊക്കെയോടെ നമ്മളിവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘ 30 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ ദേശത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് കാണാൻ പറ്റിയ അനേക അത്ഭുത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒന്നാമത്തെ വലിയൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറുകളുടെ യുദ്ധസമയത്ത് ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ച വലിയ ഒരു മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിൻ്റെ രീതികളും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് ഇട വന്നു. ഇവിടുന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ ആൾക്കാരെ എല്ലാം കൂടെ മാറ്റി പാർപ്പിച്ചിട്ട് ഇവിടെ മുഴുവനും കാലി ചെയ്യിപ്പിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പല തവണയും ഈ സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഈ സമയത്ത് കാണുന്ന പോലെയുള്ള സൗകര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. ഇവിടെ ഒരു വെറും കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. ഇവിടെ അടുത്ത് വീടുകളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലം, ഞങ്ങൾക്ക് ചർച്ചും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു റെസിഡൻസ് ഉണ്ട്. ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇവിടെ ആൾപ്പാർപ്പില്ലായിരുന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പായിട്ട്, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അല്പം സ്ഥലം മേടിച്ച് ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു. അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നു. ഞങ്ങൾക്കിവിടെ ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്രിസ്തീയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾക്കിവിടെ യാദർച്ഛികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മധ്യത്തിൽ ഇവർ രണ്ടുപേരെയും കാണാനായിട്ട് ഇട വന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു സൗഭാഗ്യമാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. നാട്ടുകാരാണല്ലോ എന്നുള്ള രീതിയിൽ അവരെ വിളിച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഹാപ്പി ആകാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ജമ്മുവിൽ ഇവരെ ഇന്ന് ഇവർക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവർക്ക് ജമ്മുവിലോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ കൊണ്ടുവന്ന സിമ്മൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവർക്ക് വേണ്ടി പോയി രാവിലെ ഒരു സിമ്മൊക്കെ എടുത്തു കൊടുത്ത് ഇനി അത്തരമായിട്ടുള്ള ബന്ധങ്ങളും ബന്ധവും മറ്റു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം രാവിലെ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറൊക്കെ ഒന്ന് പോയി കണ്ട് പിന്നെ അങ്ങനെ ഇതെല്ലാം സന്തോഷിച്ചിട്ട് ഒരല്പസമയം കഴിയുമ്പോൾ ഇവർ തിരിച്ചു പോകും. ഇവർ കടന്നു വന്ന യാത്ര എന്ന് പറയുമ്പോൾ വലിയൊരു സ്റ്റോറിയാണ്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. 120 ദിവസത്തോളം എടുത്തിട്ട് കേരളത്തിൽ നിന്ന് നടന്ന് ഇവിടെ വന്നു. ഇവർ സഞ്ചരിച്ച ആ രണ്ട് കുതിര ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കെട്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതിലാണ് അവർ യാത്ര ചെയ്ത് വന്നത്. എല്ലാവരും ഒരുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. കുതിരയും കണ്ടു കഴിഞ്ഞാലും വീക്ക്നെസ്സാണ് എങ്കിൽ തന്നെയും എല്ലാവരും ആരോഗ്യപരമായിട്ട് സന്തുഷ്ടിയാണ്. അവരുടെ യാത്രയിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം അവർക്ക് കൊടുത്ത് സഹായിക്കട്ടെ. ഞങ്ങളിപ്പോൾ അവരെ സ്വീകരിച്ചതുപോലെയും അതുപോലെ തന്നെ അവരെ മലയാളികൾ, അനേക മലയാളികൾ അവർക്ക് ഇനി അങ്ങോട്ട് പോകുന്നുള്ള യാത്രകൾ കണ്ടുകിട്ടട്ടെ. അവർക്ക് വേണ്ട ആഹാരങ്ങളും ഉള്ള ഷെൽട്ടേഴ്സൊക്കെ കൊടുത്ത് സഹായിക്കട്ടെ എന്നുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ബന്ധമാണ്. അവർ വന്നേക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരിക്കും. ഗോഡ് ബ്ലസ് യു. ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ
പല ആളുകൾക്കും ഉപേക്ഷിക്കുന്നത് പോലെ നമ്മൾ വേണമെങ്കിൽ കയറ്റാത് ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന സമയത്ത് സാറ് ഇവിടെ ഇല്ലായിരുന്നു. സാറ് ഡൽഹി പോയിട്ട് ഒരു സുഹൃത്തിൻ്റെ മകനെ ഗൾഫിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി ഡൽഹി പോയി വരുന്ന വരവാണ്. അപ്പം നമ്മളെ കൂടെ ഇരുന്നതാണ്, നേരെ നമ്മളോട് കൂടെ സിം എടുക്കാൻ വന്നു. 9 കിലോമീറ്റർ യാത്ര ചെയ്ത് ജമ്മു പോയിട്ടാണ് നമ്മൾ സിം എടുത്ത് വന്നത്. അതിനൊക്കെ ഒരു വിശാല മനസ്സ് എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ കയ്യുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ പോട്ടെ പുല്ല്, നോക്കണ്ട എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങാം. ഇപ്പൊ വൈഫ് നിർബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ കൂടിയിട്ട് ഇന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാം. ഇനി വൈഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, മേഡത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും, മേഡം ഞങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു, വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. പക്ഷെ മേഡം ഞങ്ങളെ അകത്ത് കയറ്റി ചായ എന്തോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷെ ചായ മതി എന്ന് പറഞ്ഞു, ചായ തന്നു. അതിനോടുകൂടി പിന്നെ ഇഡ്ഡലി വരൽ തുടങ്ങി, ഭക്ഷണം വരൽ തുടങ്ങി, എല്ലാ സാധനങ്ങളും അടിപൊളി. പിന്നെ ഒരുപാട് കുശലാന്വേഷണങ്ങൾ പറഞ്ഞു. പിന്നെ മേഡത്തോട് ചോദിക്കാനുള്ളത്, മേഡത്തിന്റെ 18-ാം വയസ്സിലാണ് മേഡം ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കാർഗിൽ യുദ്ധമൊക്കെ നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങളെ കാണുന്ന എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് നമസ്കാരം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ അപ്രത്യക്ഷിതമായിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. കണ്ടിട്ടും ഇല്ല, പരിചയമില്ല എങ്കിലും ആദ്യം ഹിന്ദിയിൽ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ ചോദിച്ചു, ഞാൻ ആരാണെന്ന് ചോദിച്ചു, എവിടുന്നാ വന്നത് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം കുറച്ച് മാറി നിന്ന്, കാരണം അറിയാത്ത ഒരാൾക്കാരുടെ വ്യക്തിയാണ്, വീട്ടിൽ കയറ്റാനും പേടിയുള്ളത് കൊണ്ടും ഇങ്ങനെ ഈ ബോർഡറാണ് ഇവിടെ, അങ്ങനെ നമ്മൾ ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടും പെട്ടെന്ന് തന്നെ മലയാളത്തിൽ സംസാരിക്കുകയും ഇവരോട് കാര്യങ്ങൾ തിരക്കി, എന്താണ് എന്ത് പറ്റി, അപ്പം ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ പറഞ്ഞു, വെള്ളം പിന്നെ ചായ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ സൽക്കരിച്ചു. അതിനുശേഷം ഹസ്ബൻഡ് വന്നു. പിന്നെ ഇത്രയും നേരം അവർ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തത് തന്നെ ഒരു ഇതാണ്, കേരളത്തിൽ നിന്ന് ഇത്രയും നേരം നടന്നു വരിക എന്ന് പറഞ്ഞത് വളരെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എ സിയിൽ പോവുക, ഈ ചൂട് സമയത്ത് തണുപ്പ് സമയത്തൊക്കെ അങ്ങനെ പോകുന്നവരാ. പിന്നെ ഇവരുടെ കൂട്ടുകാരൊക്കെ പുറയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഉള്ളൊരു വളരെ സന്തോഷമാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറിലാണ് ഞങ്ങൾ, തൊട്ടടുത്താണ് താമസിക്കുന്നത്. തൊട്ടപ്പുറം ജമ്മു കാശ്മീർ, ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഹിമാചലിൻ്റെ ഒരു സൈഡാണ്. പത്ത് ഞാൻ വന്നിട്ട് 26 വർഷമായി ഇവിടെ. കാർഗിൽ യുദ്ധങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, പട്ടാളക്കാരൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങളെ നോക്കി. ഇവിടുത്തെ പോലീസുകാരായാലും ഇപ്പോഴും അങ്ങനെ തന്നെ വെളിയിൽ നിന്ന് വന്ന് താമസിക്കുന്ന എന്നുള്ളൊരു പരിഗണന നല്ല രീതിയിലുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ മിനിസ്ട്രി എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ പ്രവർത്തനമാണ്, വീണ്ടും മുകളിൽ തന്നില്ല ചർച്ചാണ്. ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്, നല്ല രീതിയിലൊക്കെ ഇവിടെ പോകുന്നു. പിന്നെ ഇവരെ കാണാൻ സാധിച്ചാൽ ഇവർക്കൊരു ഭാഗ്യമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു, കാരണം ഈ ചർച്ചിൻ്റെ അടിയിൽ വരിക എന്ന് പറഞ്ഞതും ഒരു ഭാഗ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വളരെ സന്തോഷം ഇവരെ കണ്ടതിൽ. പിന്നെ കേരളത്തിലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ നല്ലത് തന്നെ. ഇതുവരെ ഇത്രയും 19 വർഷം ആയി പുള്ളിക്കാരൻ വന്നിട്ട്, ഞാൻ 26 ആയി, ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയുള്ള ചാനലുകാരോ ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലൂടെ ഇവിടെ ഒരു ചർച്ച ഉണ്ടെന്ന് ആൾക്കാരറിയിട്ട്, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും അറിയട്ട്, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇവരുടെ ഇനി തുടർന്നുള്ള യാത്രയാണ് അങ്ങോട്ടുള്ളത്. ഭയങ്കര ദുർഘടം പിടിച്ച യാത്രയാണ്. ഇവിടം വരെയെങ്കിലും ഒരു ചെറിയ സേഫായിട്ട് നമുക്ക് തോന്നാം. ഇനി അങ്ങോട്ടുള്ള ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് വളരെ ദുർഘടം പിടിച്ച സമയം, വെറുതെ അങ്ങനെ വന്ന് നടന്ന ഒരാൾക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, രാത്രി ഒരു സ്ഥലത്ത് പോലും കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനായുള്ള സ്ഥലമാണിത്. ഇവരുടെ ധൈര്യത്തിന് മുന്നിൽ ഞങ്ങളൊന്നുമില്ല, എങ്കിലും ദൈവം ഇവരെ കാത്തു പരിപാലിക്കട്ടെ എന്ന് മാത്രം ഞങ്ങളുടെ പ്രാർത്ഥന. കൂടെ പുറയിൽ ആരോ കൂട്ടുകാർ ഇനിയും വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു, അവരെയും ദൈവം സഹായിക്കട്ടെ. വളരെ സന്തോഷത്തോടെ അവർ തിരിച്ച് അവരുടെ ഭവനത്തിൽ പോകും, അവരുടെ ഫാമിലിയെ കാണുവാനും ദൈവം ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ സിനിമയ്ക്ക് കൊടുക്കുക. അതൊരിക്കലും പറയാതിരിക്കാൻ വയ്യട്ടോ, കാരണം അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ബോർഡറാണെന്ന് മാഡം പറഞ്ഞപ്പോഴാണ്, ബോർഡറിന്റെ ഭാഗത്ത് ഒരിക്കലും പുറത്തുള്ള ആളുകളെ കയറ്റൂല. ഇനിയിപ്പോ ഏത് ആളുകളാണെങ്കിലും ഒന്ന് ഭയക്കും, ശരിയാണ്. നമ്മൾ ഇവിടെ യാത്ര ചെയ്തോടത്തോളം നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മൾ ഏത് ആളാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും കൂടിയിട്ട് ബോർഡർ ആകുമ്പോൾ എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു സംശയം വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ഭാഗം കൂടെയാണ്. അവിടെ ഇവർ ഇത്രത്തോനെ നമ്മളെ സൽക്കരിച്ചു എന്ന് പറയുമ്പോൾ അതിലൊന്ന് പറയാനുള്ളത്, നമ്മൾ യൂട്യൂബ് പോലും ചെക്ക് ചെയ്തിട്ടില്ല, അത് വേറെ വിഷയം. നമ്മൾ യൂട്യൂബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടും യൂട്യൂബ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഇത്രയും തോന്നെ കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആ അതെ അതെ അതെ, മലയാളം കേട്ടോട് കൂടി ചാടേണ്ടി വരുന്നു. ഗേറ്റ് തുറക്കലും ഗേറ്റിലും കയറി 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 ഭയങ്കര സപ്പോർട്ട് കേട്ടോ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക്, ഞാനിവിടെ 93-ലാണ് ഇവിടെ വരുന്നത്. എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം 93-ൽ ഞാനിവിടെ വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് പ്രത്യേകം എനിക്ക് ഭാഷയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട്
ഉള്ള വലിയ പ്രശ്നങ്ങൾ ആദ്യം നേരിട്ടു. എന്നാൽ ഒരു ഡെഡിക്കേഷനോടെയാണ് ഞാൻ ഈ സ്ഥലത്ത് വന്നത്. അത് കാരണം എനിക്ക് ഇവിടെ അധികമായി കഠിന പ്രവർത്തനങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിനുവേണ്ടി ഭാഷ പഠിക്കാനായിട്ട് ആദ്യമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടായി. അങ്ങനെ ഒരു ഏകദേശം അത് 3 ദിവസം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനകത്ത് വെച്ച് ഒരു ഭാഷ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഡ്വൻറ്റേജാണ്. അപ്പം 3 ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ ഭാഷ പഠിച്ചെടുത്തു. എൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന ഒരു എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. പുള്ളി അത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറേണ്ടി വന്ന സമയം എനിക്കത് പറഞ്ഞേ പഠിച്ചേ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞാനത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഏറ്റവും അധികം പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു 2 ഹിന്ദി പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് പഞ്ചാബിയെ അറിയാവുള്ളൂ. അപ്പം ഞാൻ പറയുന്ന ഹിന്ദി മാത്രമേ അവർ തിരിച്ചിങ്ങോട്ട് പറയുള്ളൂ. അതേ രീതിയിലുള്ളതായിരുന്നു. അവർ പഞ്ചാബി പറയുന്നത് കൊണ്ട് എനിക്ക് അവരിൽ നിന്ന് പഞ്ചാബി പഠിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ഇവിടുത്തെ ബോർഡറിലെ ഡോഗ്രി എന്നുള്ള ഭാഷയും പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിയിലെ ഭാഷയും ഹിന്ദിയിലെ ഭാഷയും ഒക്കെ നല്ലവണ്ണം കൈകാര്യം ചെയ്യാനായിട്ട് ഇട വന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ക്രിസ്തീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഗെയിംസിലാണ് ഇവിടെ വന്നത്. നമുക്ക് അതുള്ളതെന്ന് പറഞ്ഞാൽ ഈ റൂറൽ ഏരിയയിൽ നമ്മൾ പോയിട്ട് ഇവിടുത്തെ ആൾക്കാരെ സഹായിക്കുക, അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുക, അതുപോലെ അവരുടെ കാര്യങ്ങളെ കാണുക, അവർക്ക് വേണ്ടി നമ്മളൊരു ചാരിറ്റി ചെയ്യാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ടവരെയൊക്കെ നമുക്ക് ഇവിടെ കാണുവാനും ഇടയായിട്ട് തീർന്നു. ഇവിടെ കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ക്രിസ്ത്യൻസിനെയൊക്കെ ഞാൻ കൊണ്ടുവരികയും അവരെ ചെന്ന് കാണാനൊക്കെ ഇടയായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരൊക്കെ ഞങ്ങളുടെ ചർച്ചിലേക്ക് വരാനായിട്ട് ഇടയായി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ചുള്ള സെലിബ്രേഷൻ ദിവസങ്ങളിലൊക്കെ ഫെസ്റ്റിവൽ ഇങ്ങനെ ക്രിസ്മസ് ഡേയും അതുപോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അതിലൂടെ നമ്മൾ ജനങ്ങളെ നമുക്ക് ഒത്തിരി അവരുമേലിൽ ചെന്നെത്തുവാനായിട്ടുള്ള ഒരു കാര്യമുണ്ടായി തീർന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഞങ്ങളുടെ ഈ 30 വർഷത്തിൻ്റെ ഒരു ചരിത്രം ഇവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കിവിടെ നിൽക്കാൻ പറ്റിയ ഒരൊറ്റ വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവർക്ക് വേണ്ടി ഇവരെ കരുതണം എന്നുള്ളൊരു വലിയ കാര്യമായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറീസ് എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ആൾക്കാർ പറയാറുണ്ട്. അവർ മതം പരിവർത്തനം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഒരു ഫലവും ഇല്ല. ആരും പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രശംസിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവരെ മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഇവിടെ മൈനസ് ഡിഗ്രി അല്ലേ, എന്താ പറയുക, മൈനസ് ബോർഡർ, സീറോ പോയിന്റിലാണ് ഇവർ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഡേഞ്ചർ ആയ ഏരിയകളാണ്. ഈ ഭാഗത്തേക്ക് കോമൺ ആയിട്ട് എല്ലാവരും വരാൻ മടിക്കുന്ന ഏരിയകളാണ്. ഇവിടെ വന്നിട്ട് 30 വർഷത്തോളം കാർഗിൽ യുദ്ധം അതുപോലെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഇവിടെ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും പ്രശംസിച്ചാൽ മതിയാവൂല. കാരണം ഇതിൻ്റെ ആവശ്യമില്ല ഇവർക്ക്. കാരണം വീട്ടിലോ നല്ല സ്പേസ് ആയ ഒരിക്കലും വിഷമിക്കാതെ ടെൻഷൻ അടിക്കാത്തൊരു ഏരിയയിൽ താമസിക്കാവുന്നതാണ്. പക്ഷെ ഇത്രയും ഒരു സ്ട്രഗിള് ചെയ്തിട്ട് ഇവർ ഇത്രത്തോളം ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമ്മൾ എത്ര മാത്രം അപ്രിഷിയേറ്റ് ചെയ്താലും മതിയാവില്ല കേട്ടോ. ഏതായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഈ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു. പല സമയങ്ങളിലും ഇവിടുത്തെ ആൾക്കാരുടെ കൂട്ടത്ത് നമുക്ക് ചെന്നെത്തേണ്ടതായ അവസരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു മറ്റു മാർഗങ്ങളും ഇല്ലായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ പോലെ ജീവിക്കുക, അവർ പറയുന്ന സംസാരങ്ങൾ സംസാരിക്കുക, പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുക. അപ്പം നമ്മളിവിടെ കേരളത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാമങ്ങളിൽ അവരെ ആദ്യം എഡ്യൂക്കേഷൻ്റെ കാര്യമായിട്ടാണ് നമ്മളെല്ലാം ചെന്ന് കയറുന്നത്. അവരെ കാണുകയും അവർ വലിയ നമ്മളെ രീതിയിൽ വെൽക്കം ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങളെ നമുക്കിവിടെ എടുത്ത് പഠിപ്പിക്കാനായിട്ട് ചില ഏറിയ വർഷങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു.
അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ വെറും ഒരു 50 രൂപ ഫീസ് മേടിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഞങ്ങളെടുത്ത് പഠിപ്പിച്ചു. പഠിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോയിട്ട് പഠിക്കാൻ സാധിക്കാത്ത, എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാൻ അവർക്ക് സാധ്യതയില്ലാത്ത ചില മേഖലകളിലൊക്കെ പോയിട്ട് അവിടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോയി അവിടെ നിന്ന് കൊണ്ടുവന്നു വണ്ടിയിൽ. പിന്നെ അവിടെ കൊണ്ടുവന്ന് അവിടെ അവരെ പഠിപ്പിച്ചിട്ട് പിന്നെ തിരിച്ച് അവരെ വീട്ടിൽ കൊണ്ടുവിടും ഒരു 7-8 മണിക്കൂറിന് ശേഷം. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്തു. അങ്ങനെ അവരുടെ പാപങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയാമെന്നൊക്കെ ഞങ്ങൾ ചെയ്തു. പലരോടും പറഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്തിട്ട് അവരെ സഹായിക്കാനിടയായിട്ട്, അതുപോലെ തന്നെ ഓരോ ഞങ്ങളുടെ വർഷങ്ങളിൽ ഇയർലി ഉള്ള ഞങ്ങൾക്കുള്ള ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവരെ എല്ലാം ഒരുമിച്ച് കൂട്ടേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഫുഡും പിന്നെ അതുപോലെ തന്നെ തണുപ്പ് സമയമാണെങ്കിൽ അങ്ങനെ അവർക്ക് കമ്പിളും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് അതങ്ങനെ ചെയ്യിപ്പിക്കും. അതിനുവേണ്ടി ഒത്തിരി നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളായിരുന്നു. അവരിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയുള്ള അവർ നമുക്കൊരു വഴിയായിരുന്നു അതൊക്കെ. അങ്ങനെ ആ രീതിയിൽ ഇവിടെ ഏകദേശം ഒരു 12 ട്രൈബൽ പെടുന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ഏരിയയിൽ. അതിൽ ഏകദേശം അത് പറഞ്ഞ 11 ട്രൈബോളമുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്ത് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലുണ്ട്. ഇപ്പോൾ വലിയ കൂട്ടമൊന്നും ഇല്ലെങ്കിൽ തന്നെയും അങ്ങനെ ഈ 11 ട്രൈബുകളുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഇവിടെ വന്നതുകൊണ്ടും പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടും അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ വലിയ മറ്റുള്ള ഞങ്ങളിവിടെ സ്കൂള് നടത്തി ഏകദേശം 22 വർഷത്തോളം സ്കൂള് നടത്തിയതിൽ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പഠിച്ച് അവരെല്ലാം വിദേശത്തും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. അതിലെ ഒരു ചെറുക്കനെ ഇന്ന് ഞാനിപ്പോൾ കൊണ്ടുപോയി, കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ട് ഞാൻ ദുബായിലോട്ട് പറഞ്ഞു വിട്ടിട്ട് കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ ആ രീതിയിലോട്ട് നമ്മൾ ഗൈഡ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ കൂലിപ്പണി മാത്രം ചെയ്ത് അതുകൊണ്ട് ഭക്ഷിച്ച് മാനം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അവർക്ക് വെളി ലോകത്തോട്ട് ഇപ്പോൾ തന്നെ ഡൽഹിയിലോട്ട് പോകാനായിട്ട് അവർക്ക് അറിയില്ല. അതുകൊണ്ട് എനിക്ക് അവരെ കൂട്ടത്ത് ഡൽഹിയിൽ പോകേണ്ടി വന്ന് 3 ദിവസം എനിക്ക് അതിനുവേണ്ടി എടുക്കേണ്ടി വന്നു. ഞാൻ അവിടെ ചെന്ന് അവരെ പറഞ്ഞയച്ചിട്ട് ഇപ്പോഴും അവർക്ക് ഫോണ് കിട്ടാത്തതുകൊണ്ട് അവർ എന്നെ എപ്പോഴും അപ്പോൾ എന്താണ് എന്താ പറയുന്നത്, 3 ദിവസം എടുത്ത് അവരെ കൊണ്ട് വിട്ട് പിന്നെ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ അവരുടെ ഫോണ് കിട്ടാത്തതുകൊണ്ട് അത് അവർക്കൊരു ടെൻഷനായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി എനിക്കും ടെൻഷൻ വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലത്തുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും ഭയപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത് നമുക്കിവിടെ വന്ന് സെറ്റിൽ ചെയ്തുകൊണ്ട് അവരിൽ ഒരാളെപ്പോലെ നമ്മളിപ്പോൾ കരുതി. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഡോക്യുമെൻസും ക്ലിയർ ആയി. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഈ ബോർഡർ ആയതുകൊണ്ടാണ്, ഏറ്റവും എക്സ്ട്രീം ബോർഡർ, 1.5 കിലോമീറ്റർ പോലും ഇല്ലാത്ത ദൂരത്തിലാണ് ഞങ്ങളുടെ വീട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഇവിടെ ഈ ഡോക്യുമെൻസ് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ആ സ്ഥിതിയിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിലെല്ലാം ഇതിൻ്റെ പുറകിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ദൈവതമ്പുരാൻ നമ്മളെ ഇതിനുവേണ്ടി വിളിച്ചില്ല, ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരാനും ഇവിടെ എന്താ പറയുന്നത് ഇത്രയും വർഷം ചിലവാക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അത് കണ്ണാൽ കാണാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. ഇനിയും ഇവർ പോകുന്ന യാത്രകളിലൊക്കെയും ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഞങ്ങളുടെ മിഷണറിമാരായിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്, അവർക്ക് ഒരു ഷെൽട്ടറോ ഒരു നേരത്തെ ആഹാരമോ ഭക്ഷണമോ കാര്യങ്ങളൊക്കെ അതിന്ന് സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ലഭിക്കട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ദൈവസാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കത്രയും സമയം ഈ യൂട്യൂബിലൂടെ സംസാരിക്കാനായിട്ട് സാധിച്ചതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും പിന്നെ ഒരു നല്ലൊരു എന്താ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ കരുതുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. വളരെയധികം സന്തോഷം ഞങ്ങൾ സ്വീകരിച്ചതിലും ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയതിലും. എന്താ പറയുക, എത്ര ആയാലും പറഞ്ഞാൽ മതിയാവില്ല. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ട വീഡിയോ കണ്ടാൽ അറിയും, ഈ ഒരു 0 പോയിന്റിൽ നമ്മളിങ്ങനെ സ്വീകരിച്ചിരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പുറമെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ പേര് കേൾക്കുമ്പോൾ തന്നെ അപ്പുറത്തു നിന്ന് കടിച്ച് ആടിയതോ എന്നുള്ള സംശയമാണ്. പക്ഷേ അങ്ങനെ നമുക്ക് സിം എടുത്തെന്ന് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും, ഒരു മുഖം ചുളിക്കലോ ഒന്നും ഇത് നമ്മളോട് കാണിച്ചിട്ടില്ല. അത്രത്തോളം വിശാല മനസ്കരായ റജി സാറല്ലേ, ആ സാറിൻ്റെ ആ വിശാല മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോ എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്ക് ഒരിക്കലും കഴിയണില്ല. കാരണം നമുക്ക് ഇങ്ങനെ അറിയാലോ ഒരു പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ഒരു ഇത്. ഏതായാലും വളരെയധികം സന്തോഷം. അപ്പൊ നമ്മള് സാറിനോടും ദീദിനോടൊക്കെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മള് യാത്ര തിരിക്കുകയാണ്. ഏതായാലും വളരെയധികം സന്തോഷം സാറേ. പിന്നെ പിന്നെ എത്ര പറഞ്ഞു മതിയാവണ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അങ്ങനെ നമ്മളെ പാസ്റ്ററിന്റെ ഇതുവരെ ആയിട്ട് കടന്നിട്ടില്ല കേട്ടോ. ഏതായാലും വളരെയധികം സന്തോഷം സാറേ, വളരെയധികം സന്തോഷം. ഇവി ഹായ് ബോലോ. ഹായ്, നെക്സ്റ്റ് ടൈം ആയേക്ക. ഓക്കെ, സീ യു. ഓക്കെ, സീ യു അഗൈൻ, ബൈ. അപ്പൊ എന്താ വാക്കുകൾ കിട്ടണില്ല, അത്രത്തോളം നമ്മള് എന്താ പറയുക, ഒന്നും പറയാൻ കഴിയൂല. കാരണം ഇവരടങ്ങേറി മനസ്സിൽ കണ്ണട കണ്ട മരിക്കണേ. കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടേക്ക് വരുമ്പോഴുള്ള അവസ്ഥ അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഏതായാലും അങ്ങനെ പോവാണ്. ഇപ്പം ഇറങ്ങി ഇപ്പോൾ ബാഗ് എടുക്കണം. ബാഗ് നമ്മളെ ഷോപ്പിലാണ് വെച്ചിട്ടുണ്ട്. എന്നത് അവിടുന്ന് പോകും, എന്നത് നേരെ പോവാണ്. ബാക്കിൽ നിന്ന് നമ്മൾ വന്നോട്ടെ ടൗണിൽ നിന്ന്. നമ്മൾ പോണത് പ്ല, അതായത് നമ്മൾ സിം എടുക്കാൻ പോയില്ല ആ ഒരു റോട്ടിൽ തന്നെ പോണത്. ഏതായാലും പോയോ കേട്ടോ. ഉജ്ജ് നദിൻ്റെ മുകളിലൂടെ നമ്മൾ പോകണം കേട്ടോ. ഇതാ ഇതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ഗുജ്ജാറ്. ഗുജ്ജർ 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 ഗുജ്ജറാണ് കേട്ടോ. ഇവരൊക്കെ ഗുജ്ജറാണ്. യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ടീംസാണ്. ആ റോട്ടിൽ നമ്മൾ വന്നു കേട്ടോ. നമ്മൾ സിം എടുക്കാൻ പോയിന് ഇതിലാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. ഈ കൂടെ അങ്ങനെ പൈസാബ് ദിസ് ഗാവ് കാ നാംഗ്യ കൊയ്ക്കി ചാക്ക. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഈ സാറ് നമ്മളോട് വരുന്നോ വരുന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. കേരള വല ജമ്മു ചാറാവും. ഓക്കെ, താങ്ക് യു. ജി ജി ജി. ഈ ഒരു വയലൂടെ വന്ന് നമ്മളിതാ ഇങ്ങനെ പോകണം കേട്ടപ്പോൾ. ഉള്ളിൽ കൂടെ കയറിയാണ്, ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ അപ്പുറം റോട്ടുമ്പോൾ ഇങ്ങനെ ചാടും. ആ റോഡാണ് നമ്മളെ മെയിൻ റോഡ്. റോഡ് മറിഞ്ഞും കയറി മറിഞ്ഞും കയറി അങ്ങനെ പോവുകയാണ്. അടിപൊളി റോഡൊക്കെ. നമ്മൾ സിം എടുക്കാൻ പോയ വഴി തന്നെയാണ് കേട്ടോ. ഏതായാലും നമ്മൾ ഈ ടൗൺ ഈ ഒരു ഗാവിലൂടെ ഇങ്ങനെ പോവാ. അടിപൊളി ആട് കേട്ടോ. ഏക്ക് മിനിറ്റ് പൈസ, ഇതാണ് ആട്. നമ്മൾ ഇതിന് ഇവിടെ കൊണ്ടുപോണ വേണ്ടി. ഇസ്കാ നാം ക്യാ ഇസ്കാ നാം നീ രഖാ ബി കബീർ ബച്ചാ ബി ബച്ചാ കിത്നാ സാൽ ഉംറ അഭി ഏക് സാൽ കാ ഹുവാ ഏക് സാൽ ഹേ ദർവാ തരു കോ ഓക്കെ സോറി 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 ഇസ്കാ ബ്രീഡ് ബ്രീഡ് ഹാ ബ്രീഡ് ഇസ് ദേസി ഹേ ദേസി ജസി ദേസി 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 ഹേ ആ ഓക്കെ ജോ ദൂസരാ ഹോതാ നാ ഉസ്കാ പൂസ് ലംബാ ഹോതാ ഇത്ര ലംബാ വാവ് ഇസ്കാ ഇസ്കാ എനി കാം ഹേ ഹാ ഇസ്കാ ഇസ്മേ തോടാ കാം ഹേ ഏ കാം ഹേ അഭി कम है हां बहुत बड़ा हो गया ओके ओके इसका फाइट के लिए रखा फाइट फाइट का घोड़ा गोट ओके थैंक यू सर हम लोग इंगे പോവാണ് അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല ട്ടോ കൂടുതൽ നേരം സംസാരിച്ചിന്നാലേ തൊള്ള ഡ്രൈ ആവുണ്ട് തൊണ്ട ഡ്രൈ ആവുണ്ട് അപ്പോൾ തന്നെ കുറക്കുന്നുണ്ട് അതാണ് വിഷയം ഇത് വായിക്കാൻ അറിയോ ദിസ് ഈസ് പഞ്ചാബി പ്ലാ എന്ന് വായിക്കും രണ്ട് പ്ലാൻ ഉണ്ട് പഞ്ചാബിയിലും പ്ലാൻ ഉണ്ട് കാശ്മീരിലും പ്ലാൻ ഉണ്ട് കേട്ടോ നമ്മളിത് പഞ്ചാബി പ്ലാണ് നമ്മൾ കാശ്മീരി പ്ലാ എത്താൻ പോകുന്നുള്ളൂ അതിൽ ഇതാ നമ്മളെ ജമ്മുവിൻ്റെ ബോർഡർ കണ്ടു കേട്ടോ ഇത് ജമ്മുവാണ് ഇതാണ് കണ്ടില്ലേ ലാസ്റ്റ് പഞ്ചാബി ബോർഡറാണ് ഇനി പഞ്ചാബിൽ എത്തുണ്ടാവില്ല ഇനി ഇന്ത്യയിലേക്കാരം അപ്പം നമുക്ക് തപ്പിപ്പിടിച്ച് വായിച്ചാൽ നമ്മൾ സിം എടുത്ത കട എത്താൻ പോവാണ് കേട്ടോ ആ വളവിലാണ് സിം എടുത്ത കടയുള്ളത് ഓൾറെഡി ഇത് ജമ്മു ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊണ്ട് അതിൻ്റെ ഞാൻ പോവാണ് പരമാവധി ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് യോ